വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജോർദാൻ കാനോണിക്കൽ ഫോം എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അവിടെ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൺട്രോളബിൾ കാനോണിക്കൽ ഫോം പഠിച്ചിരുന്നു. അപ്പൊ അതേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ് നമ്മളവിടെ എടുത്തിട്ടുള്ളത്. അതായത് വൈ ഓഫ് സെറ്റ് ബൈ ഓഫ് സെറ്റ് ഈക്വൽസ് 4z³ - 12z² + 13z - 7 / z - 1² × z - 2. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാന്നുള്ളതാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് ഡിനോമിനേറ്ററിനെ. അതായത് a/z-1² + b/z-1 + c/z-2 നമ്മൾ എഴുതി. ഇനി a കണ്ടുപിടിക്കാനായിട്ട് a ഡിനോമിനേറ്റർ z-1² ആയിരുന്നല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഇൻഡു ചെയ്യാം. അവിടെ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ആ z-1² നമുക്ക് വെട്ടിക്കളയാം. അതിനു ശേഷം നമ്മൾ z=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും, സെറ്റിനെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് 2 കിട്ടും. ഇനി ബി കണ്ടുപിടിക്കാം. നമുക്ക് ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇപ്പൊ നമുക്ക് മുമ്പ് കിട്ടിയ ആ എ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ഫംഗ്ഷൻ ഉള്ളൂ, അതായത് z-1² വെട്ടിപ്പോയതിനു ശേഷം കിട്ടിയ ഫംഗ്ഷൻ, അതിനെ നമ്മൾ d/dz ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യാം നമ്മൾ. അപ്പൊ അതാണ് ഇവിടെ d/dz z-1² വെട്ടിപ്പോയി ഒരു ബാക്കിയുള്ള ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 4z³ - 12z²+13z-7 / z - 2 നമുക്കവിടെ വരും. അപ്പൊ ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം z=1 വാല്യൂ നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പൊ നമുക്ക് ആ കിട്ടിയ ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ z-2 × നമ്മൾ ന്യൂമറേറ്റർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ 12z²- ഇവിടെ z² ഡിഫറൻസ് ചെയ്യുമ്പോൾ 2z ആണ് വരിക. അപ്പോൾ 12 × 2 എന്ന് പറയുമ്പോൾ 24 എന്ന് വരും. അപ്പോൾ -24z + 13 - നമുക്ക് ന്യൂമറേറ്റർ 4z³ - 12z² + 13z - 7 z-2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആണ് വരിക. z-2² എന്ന് വരും. അതിനുശേഷം z=1 നമുക്ക് അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ബിയുടെ വാല്യൂ നമുക്ക് 1 വരും. ഇനി സി കണ്ടുപിടിക്കാം. സി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് z-2 ആണല്ലോ. അപ്പോൾ ഈ z-2 വെച്ചിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ആ z-2 നമുക്കവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. നമുക്ക് ഈ കിട്ടിയ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മളിവിടെ എടുത്ത് എഴുതി 4z³ - 12z² + 13z - 7 / z - 2. അതിന് നമ്മൾ z=2 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ വാല്യൂ കിട്ടാം 3 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ആ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ y(z)/y(z) എന്ന് പറയുന്നത് 2/z-1² + 1/z-1 + 3/z-2 എന്ന് നമുക്കവിടെ വരും. ഇനി അതിനുശേഷം നമ്മൾ ഈ u(z)നെ നമ്മൾ RHS ലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത് 3 ടേമിൻ്റെ കൂടി നമുക്ക് അവിടെ ഇൻഡു ചെയ്യാം. നമുക്കവിടെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ y(z)=2 × u(z)/z-1² + u(z)/z-1 + 3 × u(z)/z-2 എന്ന് നമുക്കവിടെ വരും. നമുക്കിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് u(z)/z-1² അതിനെ x1(z) ആയിട്ട് എടുക്കാം. അതുപോലെ u(z)/z-1 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ x2(z) ആയിട്ട് എടുക്കാം. ആൻഡ് u(z)/z-2 എന്ന് നമ്മളിവിടെ x3(z) ആയിട്ട് നമ്മൾ എടുക്കാം. ഇനി നമ്മളത് സോൾവ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മളവിടെ ആ u(z)/z-2 = x3(z) നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ z-2 നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, u(z)=z(x3)/z-2(x3)/z വരും. ഇനി ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ u(z) ഉള്ളത് u(k) ആവും. z(x3)/z എന്ന് പറയുന്നത് x³(k+1) വരും. -2x³(k) എന്ന് വരും. അപ്പോൾ ഇവിടെ x³(k+1) എന്ത് വരും, ഈ ഒരു ടൈമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക LHS ലേക്ക്. അപ്പോൾ അവിടെ എന്ത് വരും, 2x³(k+u(k) നമുക്കവിടെ വരും. ഇതാണ് നമ്മുടെ x³(k+1) എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ രണ്ടാമത്തെ ടേം ഉണ്ടല്ലോ, u(z)/z-1 = x²(z) നമ്മൾ എഴുതി. അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, u(z)=z(x²(z) - x²(z) എന്ന് വരും. ശേഷം നമ്മളവിടെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ u(z) ഉള്ളത് u(k) ആയി. ഇനി ഇവിടെ z(x²(z) ആണ്. അപ്പോൾ അത് നമുക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് വരും, x²(k+1) എന്ന് വരും നമുക്ക്.
മൈനസ് എക്സ് ടു ഓഫ് കെ. നമുക്ക് എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ അവിടെ നിർത്തിയിട്ട് മറ്റേ എക്സ് ടു ഓഫ് കെ നമ്മൾ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ ഈക്വൽസ് എക്സ് ടു ഓഫ് കെ പ്ലസ് ഇ ഓഫ് കെ എന്ന് നമുക്കവിടെ ഉണ്ട്. ഇനി നമ്മളവിടെ ആ ഫസ്റ്റ് ടേം എടുക്കുകയാണ്, ഈ എക്സ് വൺ ഓഫ് സെറ്റ് ഈസ് ഇക്വൽ ടു ഇ ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ സെറ്റ് മൈനസ് വൺ ഹോൾ സ്ക്വയർ നമുക്ക് സെറ്റ് മൈനസ് വൺ ഇൻറ്റു സെറ്റ് മൈനസ് വൺ എഴുതാം. അതായത് വൺ ബൈ സെറ്റ് മൈനസ് വൺ ഇൻറ്റു ഇ ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ എഴുതി. അപ്പോൾ ഇതിൽ ഈ ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ ഉണ്ടല്ലോ, അത് ഓൾറെഡി നമ്മൾ എക്സ് ടു ഓഫ് സെറ്റ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് വൺ ഓഫ് സെറ്റ് ഈക്വൽസ് എക്സ് ടു ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ നമുക്കവിടെ വന്നു. പിന്നെ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെറ്റ് ഇൻ ടു എക്സ് വൺ ഓഫ് സെറ്റ് മൈനസ് എക്സ് വൺ ഓഫ് സെറ്റ് ഈസ് ഇക്വൽ ടു എക്സ് ടു ഓഫ് സെറ്റ് നമുക്കവിടെ വരും. ഇനി നമ്മളവിടെ സെറ്റ് ട്രാൻസ്ഫോം എടുക്കാം. സെറ്റ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ സെറ്റ് ഇൻ ടു എക്സ് വൺ ഓഫ് സെറ്റ് എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ വരും. ഇവിടെ എക്സ് വൺ ഓഫ് സെറ്റ് എന്നുള്ളത് എക്സ് വൺ ഓഫ് കെ ആയി, ആൻഡ് എക്സ് ടു ഓഫ് സെറ്റ് എന്നുള്ളത് എക്സ് ടു ഓഫ് കെ ആയി. അപ്പോൾ നമ്മൾ ഈ എക്സ് വൺ ഓഫ് കെ എന്ന് പറയുന്നത് നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ഈക്വൽസ് എക്സ് വൺ ഓഫ് കെ പ്ലസ് എക്സ് ടു ഓഫ് കെ നമുക്കവിടെ വരും. നമ്മൾ മൂന്ന് ഇക്വേഷൻ കണ്ടുപിടിച്ചു. എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ ഈക്വൽസ് എക്സ് വൺ ഓഫ് കെ പ്ലസ് എക്സ് ടു ഓഫ് കെ, എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ ഈക്വൽസ് എക്സ് ടു ഓഫ് കെ പ്ലസ് യു ഓഫ് കെ, ആൻഡ് എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ ഈക്വൽസ് ടു ഇൻറ്റു എക്സ് ത്രീ ഓഫ് കെ പ്ലസ് യു ഓഫ് കെ നമുക്കവിടെ കിട്ടും. നമ്മളിത് മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ് വൺ ഓഫ് കെ പ്ലസ് വൺ എക്സ് ടു ഓഫ് കെ പ്ലസ് വൺ ആൻഡ് എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ നമ്മൾ എഴുതി. ഈക്വൽസ് ഇവിടെ എക്സ് വൺ ഓഫ് കെ ആണല്ലോ, അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൺ ഇട്ടു, ആൻഡ് എക്സ് ടു ഓഫ് കെ അവിടെ സെക്കൻഡ് എലമെൻറ്റ് വൺ വരും, തേർഡ് എലമെൻറ്റ് സീറോ. എക്സ് ടു ഓഫ് കെ ആണ് രണ്ടാമത്തെ ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് വണ്ണ് കൊടുത്തു, ബാക്കി രണ്ട് എലമെൻറ്റും സീറോ കൊടുത്തു. ആൻഡ് ഇവിടെ എക്സ് ത്രീ ഓഫ് കെ പ്ലസ് വൺ നമുക്കിവിടെ ടു ഇൻറ്റു എക്സ് ത്രീ ഓഫ് കെ ആണ് വരുന്നത്. അപ്പോൾ അവിടെ മൂന്നാമത്തെ എലമെൻറ്റ് നമ്മളവിടെ ടു കൊടുത്തു, ബാക്കി രണ്ട് എലമെൻറ്റും സീറോ കൊടുത്തു. ആൻഡ് അവിടെ സ്റ്റേറ്റ് വേരിയബിൾസ് എക്സ് വൺ ഓഫ് കെ എക്സ് ടു ഓഫ് കെ ആൻഡ് എക്സ് ത്രീ ഓഫ് കെ എഴുതി. പ്ലസ് ഇവിടെ യു ഓഫ് കെ വരുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷനിലാണ്. നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ സീറോ കൊടുത്തു, രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മളവിടെ വണ്ണ് കൊടുത്തു. അവിടെ സീറോ വൺ 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 യു കെ യു ഓഫ് കെ നമ്മളവിടെ എഴുതി. അപ്പോൾ ഇതാണ് നമ്മളവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ അവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്തായിരുന്നു വരുന്നത്? സെറ്റ് മൈനസ് വൺ ഹോൾ സ്ക്വയർ, അതുപോലെ സെറ്റ് മൈനസ് ടു വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതേ എലമെൻ്റ് തന്നെ ആയിരിക്കും അവിടെ ഡയഗണൽ എലമെൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇവിടെ ഈ ഹോൾ സ്ക്വയർ ഉള്ള കാരണമുണ്ട് നമുക്ക് അവിടെ എന്ത് വരും? അവിടെ ആദ്യത്തെ രണ്ട് എലമെൻ്റ് ഉണ്ടല്ലോ, ആ എലമെൻറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള എലമെൻ്റ് നമുക്കവിടെ വണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ നമ്മൾ പറയുന്നത് ജോർദാൻ ബ്ലോക്ക് എന്നാണ് നമ്മളവിടെ പറയുന്നത്. കൂടെ ഈ ഒരു നാല് എലമെൻ്റ് ഉണ്ടല്ലോ, അതിനെ ഇതാണ് നമ്മുടെ ജോർദാൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് അവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഇനി നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതണം. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായത് വൈ ഓഫ് സെറ്റ് ഈക്വൽസ് ടു ഇൻറ്റു യു ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് യു ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ പ്ലസ് ത്രീ ഇൻറ്റു യു ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് ടു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എക്സ് വൺ ഓഫ് സെറ്റും ഇത് എക്സ് ടു ഓഫ് സെറ്റും ഇത് എക്സ് ത്രീ ഓഫ് സെറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ടു എക്സ് വൺ ഓഫ് സെറ്റ് പ്ലസ് എക്സ് ടു ഓഫ് സെറ്റ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് ത്രീ ഓഫ് സെറ്റ് നമുക്കവിടെ കിട്ടി. ഇതിന് ശേഷം നമ്മളവിടെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ അത് വൈ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്തായി മാറി? വൈ ഓഫ് കെ ഈക്വൽസ് ഇവിടെ എക്സ് വൺ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ടു ഇൻറ്റു എക്സ് വൺ ഓഫ് കെ പ്ലസ് എക്സ് ടു ഓഫ് കെ പ്ലസ് ത്രീ ഇൻറ്റു എക്സ് ത്രീ ഓഫ് കെ നമുക്കവിടെ കിട്ടി. അപ്പോൾ അതിന് ശേഷം നമ്മളവിടെ മെട്രിക്സ് ഫോമിൽ നമ്മൾ എഴുതാണ്. മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എക്സ് വൺ ഓഫ് കെയുടെ കോഫിഷ്യന്റ് എന്ത് വരും? ടു വരും. എക്സ് ടു ഓഫ് കെയുടെ കോഫിഷ്യന്റ് വൺ വരും, ആൻഡ് എക്സ് ത്രീ ഓഫ് കെയുടെ കോഫിഷ്യന്റ് ത്രീ വരും. അപ്പോൾ ഇത് നമുക്ക് എന്ത് വരും? വൈ ഓഫ് കെ ഈക്വൽസ് ടു വൺ ത്രീ, ആൻഡ് സ്റ്റേറ്റ് വേരിയബിൾ എക്സ് വൺ ഓഫ് കെ എക്സ് ടു ഓഫ് കെ ആൻഡ് എക്സ് ത്രീ ഓഫ് കെ നമുക്കവിടെ കോളം മെട്രിക്സ് ആയിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക?